ഒരു കുക്കീസ് പാർക്കുട്ടി പറഞ്ഞ പോലെ നമുക്കൊരു കുക്കീസ് ഉണ്ടാക്കാം. കുക്കീസിന് അതായത് കുക്കീസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ കോക്കനട്ടും ചോക്ലേറ്റും കൂടി ചേർന്നിട്ടുള്ള ഒരു കുക്കീസാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് അതിനെന്തൊക്കെ വേണമെന്ന് ആദ്യം നോക്കാം. ആദ്യം വേണ്ടത് ഒരു മുക്കാൽ കപ്പ് അളവിൽ, ഞാൻ എൻ്റെ കപ്പ് അറിയാമല്ലോ, ഇതാണ് എൻ്റെ കപ്പ്. ഈ കപ്പിൻ്റെ മുക്കാൽ കപ്പ് അളവിൽ മൈദ ഓൾ പർപ്പസ് ഫ്ലോർ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കാൽ കപ്പോളം, കാൽ കപ്പോളം നമ്മുടെ ചോക്ലേറ്റ് പൗഡർ അതായത് കൊക്കോ പൗഡറാണ് എടുത്തേക്കുന്നത്. പിന്നെ കാൽ കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. കുറച്ച് ഞാൻ കാഷ്യൂ നട്സ് പൊടിച്ച് വെച്ചിരിക്കുന്നതാണിത്. അത് നമുക്ക് ഇഷ്ടമുണ്ട് ചേർക്കാൻ. ഞാൻ ഒരു ടേബിൾ സ്പൂൺ ചേർക്കാമെന്ന് വിചാരിക്കുന്നു, അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ചേർക്കണ്ട. പിന്നെ കാൽ കപ്പ് പഞ്ചസാര കാൽ കപ്പാണ് ഇത്. കാൽ കപ്പ് ബട്ടർ മെൽറ്റ് പാല്, പാല് നമുക്കൊരു 2-3 ടീസ്പൂൺ അളവ് മതി. അത് നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്താണ്. പിന്നെ വാനില എസൻസ് ആണ്. വാനില എസൻസ് നമുക്ക് ഒരു അര ടീസ്പൂണോളം മതി. പിന്നെ ഇത് ബേക്കിംഗ് പൗഡറാണ്. ബേക്കിംഗ് പൗഡർ നമുക്ക് അര ടീസ്പൂൺ, ഇതും ഇതും അര ടീസ്പൂണാണ്. ബേക്കിംഗ് പൗഡറാണ് വേണ്ടത്, ബേക്കിംഗ് പൗഡർ ഒരു ടീസ്പൂൺ. അപ്പം ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. പിന്നെ പിന്നെ നമുക്കൊരു ഒരു ഒരു നുള്ള് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു അല്പം മതി. അതായത് ഇതിനൊക്കെ ഒരു ചോക്ലേറ്റ് പൗഡർ തന്നെ ഒരു ഉപ്പ് രസം ഉണ്ട്, നമുക്കത് എടുക്കുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ ചോക്ലേറ്റ് പൗഡർ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു അല്പം ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി, പഞ്ചസാര ആഡ് ചെയ്യുന്നത് കൊണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഞാൻ അന്ന് ക്യാരറ്റ് കേക്കൊക്കെ ഉണ്ടാക്കിയ ടൈമിൽ ചെയ്ത അതേ ആ ഒരു പാത്രം തന്നെയാണ്, അലുമിനിയത്തിൻ്റെ പാത്രമാണ് എടുത്തേക്കുന്നത്. നമ്മൾ സ്റ്റൗവിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മളൊരു 5-10 മിനിറ്റ്സ് ഒന്ന് ചൂടാകാൻ വെക്കണം. അതിനകത്ത് അന്ന് കേക്ക് ഉണ്ടാക്കിയ അതേ ട്രേ തന്നെ, അതേ ടിൻ തന്നെ, കേക്ക് ടിൻ തന്നെയാണ് ഞാൻ എടുക്കുന്നത്. അതിനകത്ത് ഞാൻ ബട്ടർ പേപ്പർ കട്ട് ചെയ്ത്, പാസ്മെൻ്റ് പേപ്പർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് തന്നെയാണ് ഞാൻ ഓരോന്നും ചെയ്തെടുക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ആ ആ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കുന്നത്. ഒരു നമുക്കൊരു 20-30 മിനിറ്റ്സ് എടുക്കും ലോ ഫ്ലെയിമിൽ. നിങ്ങൾ ഏത് ഫ്ലെയിമിലാണോ ഇപ്പോൾ ഇത് വെച്ചേക്കുന്ന ആ ഫ്ലെയിമിൽ തന്നെ വെച്ച് നമ്മൾ കുക്കീസ് ബേക്ക് ചെയ്തെടുക്കണം. പാത്രം അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്തായാലും ഓക്കെ, ആദ്യം നമ്മള് ഒരു പാത്രം എടുക്കുക. നിങ്ങളുടെ കയ്യിൽ ബൗൾ ഉണ്ടെങ്കിൽ, എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഉള്ളത് കൊണ്ട് ചെയ്യുന്നത്. ആദ്യം നമ്മള് ഒരു ബൗൾ എടുക്കുക. ബൗളാന്ന് സങ്കല്പിക്കരുത്, ബൗൾ എടുക്കുക. അതിനകത്തേക്ക് ആദ്യം നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് ബട്ടറാണ്. ബട്ടർ ഒഴിച്ചു കൊടുക്കുക. കാൽ കപ്പ് ബട്ടർ എടുത്തിരുന്നു, ബട്ടർ ഒഴിച്ചു കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമുക്ക് ഷുഗർ ചേർത്ത് കൊടുക്കണം. ഓക്കെ, ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് പഞ്ചസാരയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. മിക്സ് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ അത് ഇങ്ങനെ ഒരു പരുവത്തിൽ വരും. അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മൈദയും ചോക്ലേറ്റ് പൗഡറും ബേക്കിംഗ് പൗഡറും ഒന്ന് നമുക്ക് വേറൊരു ബൗളിലേക്ക് എടുക്കണം. ഒന്ന് അരിച്ചെടുക്കാം. ഓക്കെ, ഞാൻ അങ്ങനെ നമ്മളെടുത്ത് വെച്ചിരുന്ന മൈദ, കൊക്കോ പൗഡർ, ബേക്കിംഗ് പൗഡർ, പിന്നെ നമ്മുടെ കാഷ്യൂ നട്സിൻ്റെ പൊടി, പിന്നെ ഒരു നുള്ള് ഉപ്പ് ഇത്രയും ചേർത്തിട്ടുണ്ട് അതിനകത്തേക്ക്. അത് നന്നായിട്ട് അരിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണിത്. അപ്പോൾ നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ, തേങ്ങ ഇട്ട് കൊടുക്കണം. തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് തേങ്ങയുമായിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരണം. പിന്നെ കുറച്ച് തേങ്ങ നമ്മളെടുത്ത് വെക്കണം. ഈ പാത്രത്തിൽ തന്നെ കുറച്ച് തേങ്ങ ഒന്ന് എടുത്ത് വെക്കണം. അത് നമ്മൾ ഇതിൻ്റെ മാവ് കുഴച്ചെടുത്തിട്ട് നമ്മൾ ആ ഷേപ്പിലാക്കി എടുത്തതിന് ശേഷം നമ്മൾ ഈ ഇതിനകത്തൊന്ന് മുക്കിയിട്ടാണ് നമ്മൾ ബേക്ക് ചെയ്യാൻ വെക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് തേങ്ങയൊന്ന് മാറ്റി വെക്കണം. ഇതിനകത്തൊന്നല്ല, എക്സ്ട്രാ നമ്മൾ എടുത്ത് വെച്ചാൽ മതി. ഇനി ഇതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പൊടികൾ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. അതായത് ഇതിന് ഇത് പൊടികളെല്ലാം ഇടുന്ന കൂട്ടത്തിൽ നമ്മൾ ഒരു പാല് ഒരു 2-3 ടേബിൾ സ്പൂണേ ആവശ്യം വരത്തുള്ളൂ. അതുകൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഞാൻ കുഴച്ചതിന് ശേഷം കാണിച്ചു തരാം. നമ്മൾ എടുത്ത് വെച്ചിരുന്ന പൊടികളെല്ലാം ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറേശ്ശെയായിട്ട് പാലൊഴിച്ച് കൊടുത്ത് ആ ഒരു പരുവത്തിലാക്കിയെടുക്കണം. കണ്ടോ, ഞാൻ ആ ഒരു പരുവത്തിൽ ആക്കിയെടുത്തിട്ടുണ്ട്. അതായത്
പിന്നെ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ കറക്റ്റ് രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് എനിക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ളു. നിങ്ങളെടുക്കുന്ന അളവ് പോലെ ഇരിക്കും കേട്ടോ. അപ്പം എൻ്റെ കപ്പിൻ്റെ അളവാണിത്. അപ്പം നമ്മൾ കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കണം. കാര്യം ആ ഒരു പരുവത്തിൽ നമുക്ക് അതായത് നമുക്കിങ്ങനെ അത് ഉണ്ടോ ഇങ്ങനെ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റണം. നമ്മൾ ഏത് ഷേപ്പിലാണോ ആക്കിയെടുക്കുന്ന ആ ഒരു ഷേപ്പിൽ നമുക്ക് എടുക്കാൻ പറ്റണം. ആ ഒരു പരുവമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്യുമ്പോൾ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക. കൈകൊണ്ട് തന്നെ അങ്ങ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് പരുവം. ഇനി കുറച്ച് കോക്കനട്ട് എടുത്ത് നമ്മൾ വെക്കുക. അതിൽ ഇത് നമുക്ക് ഏത് ഷേപ്പാണോ വേണ്ടത് ആ ഷേപ്പിലാക്കിയിട്ട് നമ്മൾ കോക്കനട്ടിൽ മുക്കി നമ്മൾ അതിൽ ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. 20 to 30 minutes നോക്കുക. നമുക്ക് കാണുമ്പോൾ മനസ്സിലാകും കുക്കീസിൻ്റെ ആ ഒരു പരുവം. ഓക്കെ, അപ്പം ഞാൻ ഓരോന്നായിട്ട് ആ ട്രേയിലേക്ക് വെക്കാം. ഇതിലേക്ക് 6 ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് ഒരു 20 to 30 minutes നമുക്ക് ബേക്ക് ചെയ്തെടുക്കണം. അപ്പം ഞാൻ ബേക്ക് ചെയ്യാൻ വെക്കുകയാണ്. ബേക്ക് ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ആദ്യത്തെ ബാച്ച് കുക്കീസ് ഞാൻ ആദ്യം ഇത്ര വെച്ചിട്ടുള്ളായിരുന്നു, അത് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ പാത്രത്തിലേക്ക് മാറ്റിയതാണ്. ഒന്ന് തണുക്കാൻ വെച്ചേക്കാണ്. തണുത്ത് കഴിയുമ്പോഴത്തേക്കാണ് നമുക്കിതിൻ്റെ കറക്റ്റ് ആ ഒരു കുക്കീസിൻ്റെ ആ ഒരു ഇതിലേക്ക് വരുന്നത്. അപ്പം ഇത് ജസ്റ്റ് ഒന്ന് തണുക്കട്ടെ. തണുത്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ അല്ലാതെ 2-3 ചെയ്ത് നോക്കിയതാണ് കേട്ടോ. ഈ ഒരു പരുവത്തെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഒടിച്ച് കാണിച്ചു തരാം. കണ്ടോ, ആ ഒരു കറക്റ്റ് ഒരു നമുക്ക് ഒടിക്കാൻ പറ്റുന്ന പരുവം കണ്ടോ, ആ ഒരു പരുവത്തിൽ ഇത് കിട്ടിയിട്ടുണ്ട്. ഞാൻ കോക്കനട്ട് പുറത്തിടാതെ ചെയ്തതാണ് കുക്കീസ്. ഈ കുക്കീസ് കണ്ടോ നിങ്ങൾ, എൻ്റെ ബാക്ക് വശമൊക്കെ നോക്കാം.